हेलो गाइस, वेलकम बैक टू मोमोज ब्लॉग चाइना मल्लू मीडिया पेर ले चलिए मार्टिंग लगे तल परिवार इन्दर टॉम मोमोज ब्लॉग चाइना मल्लू ना पुरे कलर परिवार इन्दर अको एंगन डाउन लग रही ला मोमोज ब्लॉग का वड़ा तन डाउन अदिन्दे कोडे चाइना मल्लू अदुंगुडे ना प्लान किए थे टल लगे इंशाल्लाह नमकटे अको വീക്കെൻഡ് റൈഡിങ് ആണ് ഇന്നും. ഇന്ന് ശനിയാഴ്ച, ഒന്ന് റൈഡിന് ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ഷെഫീഖ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. നമ്മളെ ബേബി അവിടെ ഉണ്ട് കേട്ടോ, സുപ്രീം ബേബി. അപ്പോൾ നമുക്ക് വിടാല്ലേ. ഓക്കെ, അതൊക്കെ റോഡ് അടിച്ചു വരാൻ നിൽക്കുന്ന ആളുകളാട്ടോ. നമ്മളെ നാട്ടിലൊക്കെ അതിനായിട്ടുള്ള ആൾക്കാർ സിറ്റിയിലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാംഗ്ലൂർ ഭാഗങ്ങളിലൊക്കെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. സിറ്റി ക്ലീനിങ്, ഇവിടുത്തെ ക്ലീനിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടാത്തന്നെ അറിയാൻ പറ്റും എത്രമാത്രം ക്ലീൻഡാണെന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കട്ടെ, നിർത്തുന്നില്ല. സ്റ്റാർട്ട് കൊടുക്കാം, ഇവിടെ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് കൊടുക്കാം. യെസ്. അപ്പോൾ ഇന്ന് എത്ര കിലോമീറ്റർ ചവിട്ടാൻ പറ്റും എന്നുള്ളത് നോക്കാമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം സൈക്ലിങ്ങിന് പോയപ്പോഴേ ഒരുപാട് പേര് പറഞ്ഞു സൈക്കിളിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇത് പൗസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ ടൈമിങ് കാണിക്കും. ഇപ്പോൾ ഇന്നലെ തന്നെ, ഐ മീൻ കഴിഞ്ഞ വീക്കിൽ 12 കിലോമീറ്റർ ഞങ്ങൾ റൈഡ് ചെയ്തത് അതിനകത്ത് കാണിക്കുന്നത്. പിന്നെ എന്താ പറയുക, 2.5 മണിക്കൂർ കൊണ്ടാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ കുറേ നിർത്തി ഫോട്ടോ എടുക്കാനും അതിനൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോപ്പ് ചെയ്തിരുന്നേ, അതുകൊണ്ടായിരിക്കും അങ്ങനെ ആയത്. അപ്പോൾ ഇനി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ക്യാമറ പോസ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ ആപ്ലിക്കേഷനും പോസ് ചെയ്യും കേട്ടോ. ഇതൊരു ഷോർട്ട് വഴിയാണ്, എൻ്റെ പഴയ ഓഫീസ് ദേ ഈ കാണുന്ന ഈ ബിൽഡിങ്ങിലായിരുന്നു. കാണാൻ പറ്റുന്നുണ്ടോ ആ ബിൽഡിങ്? അവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഇപ്പോൾ 2 വർഷത്തോളമായി. ആദ്യം ഇവിടെ ആയിരുന്നു നമ്മളെ തട്ടകം. ഇവിടെ അടുത്ത് തന്നെ ഒരു അറബി കുബൂസ കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ അടച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റും റോഡ് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടികളെ കാണാം. ഇത് കണ്ടില്ലേ, ഇത് ടൊയോട്ടൻ്റെ പുതിയൊരു വണ്ടിയാണ്, ടയോട്ട അവലോൺ. ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതുണ്ട്. ഇത് പിന്നെ സിവിക്ക് നമ്മുടെ നാട്ടിലുള്ളതാണ്. ഇത് എലൻഡ്ര, അത് നാട്ടിലുണ്ട്. ഇത് പിന്നെ ടയോട്ടൻ്റെ പഴയൊരു കൊറോണ ക്രൗൺ മോഡലാണ്. ഇതൊക്കെ ചൈനീസ്, ഇത് BMW ചൈനീസ് വണ്ടി. ഇതൊക്കെ ചൈനീസ് വണ്ടി കേട്ടോ, ഇതെല്ലാം ചൈനീസാണ്. ഇത് പിന്നെ നമ്മുടെ BMW, ലാൻഡ് റോവർ പോലുള്ള വണ്ടികൾ. ഇവിടെ ഏറ്റവും കൂടുതൽ ചൈനീസ് ആളുകൾ ഉപയോഗിക്കുന്നത് ബ്രാൻഡ് വണ്ടിയാണ്. ഇവിടെ ചൈനീസ് നിർമ്മിത വണ്ടികൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയ അതാണ്. കാരണം ഞാൻ പറയുകയാണ്, ദുബായിലും ഖത്തറിലൊക്കെ പോയിട്ട് അവിടെ ഒന്നും കാണാത്ത ഒരു തരത്തിലുള്ള സ്പോർട്സ് കാറുകൾ അതുപോലുള്ള കാറുകളെല്ലാം ഇവിടെ അവൈലബിൾ ആട്ടോ. എല്ലാവരും പറയും നീ ദുബായിലേക്കൊന്ന് നോക്ക്, ഖത്തറിലേക്കൊന്ന് നോക്ക് എന്നൊക്കെ. പക്ഷെ ഞാൻ പറയും നിങ്ങളൊന്ന് ചൈനയിലേക്ക് വാ. ചൈനയിൽ വന്നിട്ട് ഇവിടുത്തെ വണ്ടികളുടെ, ദുബായിലൊക്കെ വർഷങ്ങളായിട്ട് കറങ്ങി നടക്കുന്നവർ വരെ ഇവിടെ വന്നിട്ട് സമ്മതിച്ച ഒരു കാര്യമാണത്. പല തരം എക്സ്പെൻസീവ് കാറുകൾ,
ഒരു രക്ഷയില്ല, ഒന്നും പറയാം. നമുക്ക് ഇങ്ങനെ അങ്ങനെ നൈസായിട്ട് കയറട്ടെ. ഇവിടെ ട്രാഫിക് ഒക്കെ ഭയങ്കര കോമഡിയാണ്. ഇതൊരു ഫോർമർ സൈക്കിള് ചോട്ട് പോകുന്നത്. അതൊരു പേഡ് സൈക്കിളാണ്, പ്രീപെയ്ഡ് സൈക്കിളാണത്. മൊബൈലിൽ ക്യാഷ്, ഐ മീൻ ബാങ്കിൽ ക്യാഷ് ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം. ഞാനിതിപ്പോൾ എന്താ എങ്ങനെ പോകുന്നതെന്നറിയോ? മെയിൻ റോഡിലുള്ള പോയി കഴിഞ്ഞാൽ പണി കിട്ടും. മെയിൻ റോഡിലുള്ള പോകുന്നതിന് കുഴപ്പമൊന്നും ഇല്ല, വണ്ടികളൊക്കെ കുറവാണെന്നുണ്ടെങ്കിലും പോലീസ് കണ്ടാൽ ചിലപ്പോൾ പണി തരും. പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പണി കിട്ടും. കാരണം അവർക്കറിയാം ഇത് അറിയാതെ പോകുന്നതാണോ അല്ലേന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് വേണ്ട, പിടിച്ചു കഴിഞ്ഞാൽ പണിയാവേ. അതുകൊണ്ടാണ് അല്ല ബെൻസിൻ്റെ സൂപ്പർ CLC 600 ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഈയിടെയായിട്ട് ഈ ഏരിയ മുഴുവനും തന്നെ നല്ല പോലീസ് ചെക്കിംഗ് ആണേ, ഭയങ്കരമായിട്ട് പോലീസ് ചെക്കിംഗ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എത്താൻ പോകുന്ന ആ ഒരു ജംഗ്ഷനിലൊക്കെ പോലീസ്, നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ ഇവിടെ മെയിനായിട്ട് ഇവർ പിടിക്കുന്നത് ബൈക്കുകാരാണ് കേട്ടോ. കാരണം ഈ ബൈക്കുകാർ അധികം ബൈക്കുകാർക്കും ഹെൽമെറ്റ് ഇല്ല, അവർ ഹെൽമെറ്റ് ഇല്ലാണ്ടാണ് ബൈക്ക് ഓടിക്കുന്നത് കേട്ടോ. കേട്ടോ രണ്ട് പോലീസുകാരുണ്ടല്ലേ നിൽക്കുന്നു. ചെറിയ കാര്യം അവരുടെ ഇതാണ് വലിയൊരു പാർക്കാണ് കേട്ടോ. എൻ്റെ റൈറ്റ് സൈഡിലുള്ളത് വലിയൊരു പാർക്കാണ്. ഇതൊരു നാരങ്ങയുടെ മരമുണ്ട് അല്ലേ, കാണാൻ പറ്റുന്നുണ്ടോ? നാരങ്ങ അല്ലേ, മാതുള്ള നാര, മാതുള്ള നാരങ്ങ എന്നല്ലേ പറയുക. അതെ, യെസ്. ഇലക്ട്രിക് ബൈക്കാണല്ലേ, സൗണ്ട് ഇല്ലാത്തത് അറിഞ്ഞില്ല. ബാക്കിൽ ബൈക്ക് വന്നത് അറിയുന്നില്ല. ഗീറന്ന് മാറ്റിട്ട് ആ ഒരു സൗണ്ട് ഉണ്ട് അല്ലേ സൈക്കിളിന്. ഒരുപാട് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞ വീഡിയോ അല്ലേ, ചെറുതായിട്ട് വലിയൊരു റിവറുണ്ട് ഇവിടെ. ഈ ഒരു പാലാണ് നമ്മൾ കയറുന്നത്. അടിപൊളി സ്ഥലാട്ടോ. ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ടായിരിക്കും ഇവിടെ സംഭവം കാണിച്ചത് കേട്ടോ. കേട്ടില്ലേ ക്യാൻഡില് കത്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ചൈനീസ് ന്യൂ ഇയറിനോടനുബന്ധിച്ചിട്ടുള്ള സംഭവങ്ങളായിരിക്കും. അടിപൊളി സൂപ്പർ സ്ഥലമായിട്ട് ഇവിടുന്ന് നോക്കുമ്പോഴേ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് സംശയിച്ചു പോവേ. സംഭവം കാണിച്ചു കേട്ടോ. കേട്ടോ അടിപൊളി അല്ലേ, എന്താ ഭംഗി കാണാന്. ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങുമ്പോഴെന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ പാലത്തിൻ്റെ താഴത്തോട്ട് നോക്കിയപ്പോഴാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ പോലെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പോവാം. പാർക്ക് ഫുള്ളായിട്ടുണ്ട്, വീക്കെൻഡ് ആയതുകൊണ്ട് പാർക്കെല്ലാം ഫുള്ളായിട്ടുണ്ട്. ഓരോ ഫാമിലി കുട്ടികളുമായിട്ട് വന്നിട്ട് ബിൽഡിങ്ങുകളുണ്ടല്ലോ, ആ ബിൽഡിങ്ങുകളിലെ ഒരു ബിൽഡിംഗ് ആണ് എൻ്റെ ഓഫീസ്. ഞാൻ പറഞ്ഞല്ലോ പുതിയ ഓഫീസ് കേട്ടോ എൻ്റെ, അതിനകത്താണ്. അപ്പോൾ അതായത് നമ്മളെ തടാകത്തിൻ്റെ അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ആ തടാകത്തിൻ്റെ അപ്പുറത്താണ് അതൊക്കെ. അങ്ങോട്ടുള്ള റോഡൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ പോവാം. അവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്.
ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടാക്സികൾ കാണിക്കാമല്ലോ, നമുക്ക് ഇതുവഴി ഇങ്ങനെ പോവാം. വാവ്, തടാകം പുളിസാണ്, കൊള്ളാം, അടിപൊളിയാണ്. നമുക്കിത് റൗണ്ട് അടിച്ചിട്ട് അവിടെ ഒരു പാലുണ്ട്, ആ പാലം വഴി ക്രോസ് ചെയ്ത് അന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ ആ ഏരിയയിലേക്ക് എത്തും. അപ്പോൾ മെയിനായിട്ട് ആ പാലം ക്രോസ് ചെയ്യണം. ഓക്കെ, ആ പാലത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഈ പാലം ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഏരിയ കേട്ടോ, നല്ല രസമുണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ സൈക്ലിംഗ് നടക്കുമ്പോഴേ. ഈ പാലത്തിനെ കമ്പി കണ്ട ഗൈസ്, ഉഫ്, ഒരു രക്ഷയില്ല കേട്ടോ. ദൂരത്തിന് കണ്ടു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഒരു കമ്പിച്ചുറ്റ് പോലെ ഉണ്ടായിരുന്നുള്ളൂ, അടുത്ത് വന്നപ്പോഴല്ലേ അറിയുന്നത് ഇതിൻ്റെ അവസ്ഥ. ഓ മാഷാ, ഭയങ്കരമായിട്ടാണ് ഇതിൻ്റെ തൂണൊക്കെ. ഇതിന് ഭിത്തി കണ്ടോ, ഭിത്തി ഇത്രയും വലിയൊരു ഭിത്തി, അതിനാണ് ഈ പാലം കിടക്കുന്നത്. അതിനെ സ്ട്രോങ് ആക്കാനായിട്ട് ഇരുമ്പിൻ്റെ പൈപ്പ്, ഉഫ്, വല്ലാത്ത സംഭവട്ടവർ. ഈ സൈഡ് പാർക്കും നല്ലൊരു തടാകം ഒഴുകി ഇങ്ങനെ പോകുന്നു, കൊള്ളാട്ടോ, റെഡി, ഉഷാറല്ലേ. രസകരമായിട്ടുള്ളൊരു സംഭവം കാണിച്ചത് കേട്ടോ, ഭയങ്കര കൗതുകം തോന്നി. ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റിനേക്കുള്ള ഒരു സൈനാണിത്. ആ സൈനിൽ ഫസ്റ്റ് കൊടുത്തുള്ള ചൈനീസ്, പിന്നെ ഇംഗ്ലീഷ് നമ്മുടെ, അത് കഴിഞ്ഞിട്ട് കണ്ട നിങ്ങൾ അറബിയിലാണ് കൊടുത്തിട്ടുള്ളത്, ഇത് മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ ഇവരെത്രമാത്രം പിന്നെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫോറിനേഴ്സ് താമസിക്കുന്ന സിറ്റിയാണ്, അപ്പോൾ അവർക്ക് അറിയാം ഇവിടുത്തെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. എന്നിട്ട് ചിലർ ഒന്നും അറിയാതെ നമ്മളെ നാട്ടിൽ എന്നിട്ട് കുറയ്ക്കുന്നുണ്ട്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവർക്ക് വേണ്ടിയിട്ടോ, കണ്ടില്ലേ, ചൈനീസ് ടോയ്ലറ്റിന് എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, അതേപോലെ തന്നെ അറബിയിലും എഴുതിയിട്ടുണ്ട്. മഷാല്ലാ, ഇനി ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തമായിട്ട് ബിൽഡിങ്ങുകളാട്ടോ. ഈ സൈഡിൽ, ഈ സൈഡിലേക്ക് തടാകവും പാർക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബിൽഡിങ്ങുകളാണ്, വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടല്ലേ, ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. ഒരു ബാങ്കിൻ്റെ ബിൽഡിംഗ് കേട്ടോ. അതുപോലെ തന്നെ ഏരിയയിലാണ് എൻ്റെ ഓഫീസ്, ഞാൻ അവിടെ നിന്ന് കാണിച്ചു തന്നല്ലോ, അവ കാണുന്ന എൻ്റെ ഓഫീസിൽ നിന്ന് അപ്പുറത്തുനിന്നായിരുന്നേ. ഇപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബിൽഡിങ്ങുകളുടെ നടുക്കിലൂടെ പോയാലോ. ഒരു സംഭവം കൂടി കാണിച്ചു കേട്ടോ, ഞാൻ അതിനവിടെ നിർത്തിയത്. സൈക്കിൾ എന്താണ് ഒരു സംഭവം കൂടെ, ഇതാണ് ഞാൻ പറഞ്ഞ പ്രീപെയ്ഡ് സൈക്കിൾ. കാരണം ഇതെല്ലാം ഇതാ ഓരോരുത്തർ യൂസ് ചെയ്യും, അത് പിന്നെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് പാർക്കിംഗ് ഏരിയ ഉള്ളത് അവിടെ പാർക്ക് ചെയ്ത് പോകും. ഈ സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പേയ്മെൻ്റ് ആണ് കേട്ടോ, പേയ്മെൻ്റ് വെച്ച് ചെയ്യേണ്ടതാണ്. കേട്ടില്ലേ, ഇതിൻ്റെ ബാക്കിലൊരു കൂട്ടുണ്ട്, അതിലൊരു ക്യു ആർ കോഡുണ്ട്, ആ ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സൈക്കിൾ ഓപ്പൺ ആവും. അപ്പോൾ ഒരു നിശ്ചിതമായിട്ടുള്ളൊരു എമൗണ്ട് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എവിടെ ഇപ്പോൾ രണ്ട് കമ്പനിയുടെ ഉണ്ട്, ഒന്ന് അലീപേ എന്നാണ്, ഈ ബ്ലൂ കളർ ഉള്ളത് അലീപേ എന്ന് പറയുന്ന ഒരു സൈക്കിളാണ്. ഇപ്പോൾ ഇതാ ആ പയ്യനിപ്പോൾ ഓൺ ആക്കുന്നത്, മൊബൈലിൽ ക്യു ആർ കോഡ് ഓൺ ചെയ്യും, ഓപ്പൺ ആക്കി
അവനടുത്ത് അങ്ങ് പോവുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ സിസ്റ്റം. ഇവിടുത്തെ ഈ അതായത് ഈ സിറ്റി ലൈഫിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണിത്. അതാണ് അതൊക്കെ അതിൽ പെട്ടതാണ്. ഓരോരുത്തർ നമുക്ക് ഇവിടുന്ന് ഇട്ടതാണ് അതങ്ങനെ. ഇപ്പോൾ ഇതാ പുള്ളി ഇതാ പോവുകയാണ്, കണ്ടില്ലേ, ഓപ്പണാക്കി. ഇനി ഇത് അവൻ്റെ സൈക്കിളാണ്. അതേപോലെ തന്നെയാണ് ഈ സൈക്കിളൊക്കെ ഉള്ളത്. അപ്പോൾ ഓരോരുത്തർ ഓരോ ആൾക്കാരെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊരു അത്ഭുതമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ബാംഗ്ലൂർ ഭാഗത്തൊക്കെ ഉണ്ട് ഇപ്പോഴും. നമ്മളെല്ലാ ഭാഗത്തും അങ്ങനെ ആയിട്ടില്ല. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലൊരു സംഭവം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇത് കൊണ്ടുപോയി വിറ്റിട്ടുണ്ടാവും. അതാണല്ലോ നമ്മുടെ നാട്ടുകാരുടെ ഒരു സ്വഭാവം. കണ്ടില്ല, ആ പയ്യൻ അങ്ങനെ ഒരാ സൈക്കിൾ അവൻ്റെ സൈക്കിൾ കൊണ്ടുപോയി. ഇനി അത് സ്റ്റോപ്പ് ചെയ്ത് ലോക്ക് ഇടുന്നത് വരെ ആ സൈക്കിൾ അവൻ്റെതാണ്. ഓ, എവിടെ പോയാലും കിട്ടാ ഇവിടെ എങ്ങും തീരെ ആളുകളില്ല, ഫുള്ള് നിശബ്ദത. കാരണം ഒന്നാമത്തത് ഇത് വൗ ഓടി ഓടി നിശബ്ദമെന്ന് പറയാൻ കാരണം ഒന്നാമത്തെ ഇന്ന് സാറ്റർഡേ ആണ്, ഹോളിഡേ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് ന്യൂ ഇയർ ആണ്. അടുത്ത മാസം ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് ഈ സിറ്റി മൊത്തം കാലിയാവും. ഇവിടെയുള്ള കുറച്ച് ഫോറിനേഴ്സ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും അവരവരുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ടാവും. ഇവിടുത്തെ ചൈനീസ് കിട്ടും, കാരണം അധികം ഇവിടെയുള്ള ചൈനീസൊന്നും ഇവിടെ ഉള്ളവരല്ല. അവരൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ജോലി തേടി വന്നവരാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നമുക്ക് കാര്യം ചെയ്യാം. ലെഫ്റ്റിൽ തന്നെ പോവാം. ആ കാണുന്ന കേട്ടോ, ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് വേറെയുള്ള ബിൽഡിങ്ങിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ അവിടെയാണ്. ഈ ഏരിയയുടെ ഒരു പ്രത്യേകത എന്താ പറയുക, ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഏരിയയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ആകെ വിലയുണ്ടാവുന്ന രണ്ടോ മൂന്നോ ഷോപ്പ് മാത്രമേ ഇപ്പോൾ ഇവിടെ തുറന്നിട്ടുള്ളൂ കേട്ടോ. കാരണം ഈ കൊറോണ തന്നെ, ഈ കൊറോണയുടെ പ്രശ്നത്താലാണ് ഇവർക്ക് ആർക്കും തന്നെ അന്ന് ന്യൂ ഇയറിനും ലീവിനും നാട്ടിൽ പോയി ഒരുപാട് പേര് കൊറോണയുടെ പേടി മൂലം നാട്ടിൽ പോയി തിരിച്ചു വരാൻ കഴിയാതെ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് നാട്ടിൽ നിൽക്കുന്നുണ്ട്. ഒരുപാട് ഷോപ്പ് കണ്ടില്ല, ഇതൊക്കെ ക്ലോസായിട്ട് കിടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൊറോണ മാത്രമാണ്. ഒരുപാട് കടകളെല്ലാം ഓരോ വർഷത്തിനാണ് പിന്നെ ഇയർലി റിന്യൂവലാണ്. അപ്പോൾ ഓരോ വർഷം കഴിഞ്ഞു, ഇപ്പോൾ കൊറോണ പിന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു, ഇപ്പോൾ കണ്ടില്ലേ. ഇതൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒഴിയുന്ന വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. ഞാനിവിടെ ഇഡ്ഡലി പിന്നെ ചമ്മന്തി ദോശ കഴിക്കാൻ വേണ്ടി ഇവിടെ വരാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതും തന്നെ ഒരു ഹോട്ടലായിരുന്നു, നല്ല അടിപൊളി കണ്ടില്ല ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, അടിപൊളി ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അപ്പുറത്ത് വേറൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാം തന്നെ ക്ലോസായി. ക്ലോസായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യേണ്ടി വന്നു, അവർക്ക് വരാൻ പറ്റിയില്ല. അതാണ് സത്യം പറഞ്ഞുണ്ടായത്. അവർ വരാനൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഞാനൊക്കെ തന്നെ വന്നത് ദുബായ് വഴി ആയതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. അങ്ങനെ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ടാവും. അതും തന്നെ ഒരു അവസാനത്തെ ഒരു കൈ മാത്രമായിരുന്നു നോട്ടം. കാരണം എൻ്റേത് പിന്നെ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ആ കമ്പനി ഫുൾ എഫേർട്ട് എടുത്തിട്ട് ഞങ്ങളിവിടെ എത്തിച്ചതാണ്. അതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇതും ഒരു ഇന്ത്യൻ പ്യുർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇത്. ഇതും തന്നെ ക്ലോസ് ചെയ്തു. ഒരുപാട് കണ്ടില്ലേ ഇതൊക്കെ, ഇതൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ. ഇതൊരു വെജിറ്റേറിയന്, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഫുഡ് ഇട്ട് വരുന്നു ഇവിടെ. അതായത് എത്ര വേണമെങ്കിൽ കഴിക്കാം, 75 RMB കൊടുത്തു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും കഴിക്കായിരുന്നു വെജിറ്റേറിയന്. അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ അടച്ചു പോയി ഇപ്പോൾ ഇവിടെ, ഒന്നും പറയണ്ട. ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ അവരെല്ലാം ഞാനിങ്ങനെ ആലോചിക്കുന്നത് അവരൊക്കെ ഒരുപാട് ബിസിനസ് ചെയ്തെന്നാണ്. കാരണം അവരുടെ ബിസിനസ് നടന്നിരുന്നത് ഇവിടെ വരുന്ന ഫോറിനേഴ്സ്, അതായത് ഇന്ത്യക്കാർ ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്നതായിരുന്നു അവരുടെ എന്താ പറയുക അവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരും വരുന്നില്ല, ഉള്ളവർക്ക് വരാനും പറ്റിയില്ല. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ നമ്മളെ കണ്ണിന് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതുവഴി ഇങ്ങനെ നടന്നപ്പോഴും ഞാൻ സൈക്കിൾ ചൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി നിന്ന് നടന്നപ്പോഴേ നിങ്ങളൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഏരിയ മൊത്തം
ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ പാനിപൂരി വരെ കിട്ടുമായിരുന്നു. ഫുള്ള് ഹിന്ദിക്കാർ, അതായത് ഗുജറാത്തികൾ, ഡൽഹി, മുംബൈ ആ ഏരിയയിലുള്ള നോർത്ത് സൈഡിലുള്ള മൊത്തം ആളുകൾ ഇവിടെ വരുമായിരുന്നു. എന്ത് പറയാനാ, എല്ലാം പോയി. ഇപ്പോൾ കുറച്ച് ഇപ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തു നിന്നൊക്കെ ഫോറിനേഴ്സിനെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതമാണ്. നമ്മൾ ആദ്യം ആലോചിക്കുന്നത് എന്തറിയോ, അവൻ എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു. ഇപ്പം എന്നെ കാണുമ്പോൾ അവരും ആലോചിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും, ഇവൻ എങ്ങനെ ഇവിടെ എത്തി. ഈ ഒരു ചോദ്യമാണ് എല്ലാവരുടെ മനസ്സിലും. ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ലേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ വൈകുന്നേരമായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചുമ്മ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ചൈനയിൽ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ യഥാസമയം കാണാനും പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യുക, ഓക്കെ? അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെന്താ, പിന്നെന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോ, ഒരു കുഴപ്പമില്ല. കാരണം എനിക്കറിയാം 100% ഒന്നും ശരിയായിട്ടില്ല എൻ്റെ വീഡിയോസ് ഒന്നുമുള്ളത്. എങ്കിലും നിങ്ങളൊക്കെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ ഒരു സമാധാനമാണ്. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയ പുതിയ കണ്ടൻറ്റുകൾ അന്വേഷിച്ചുള്ള യാത്രയിലാണ്, ഓക്കെ? അങ്ങനെ പുതിയ ഉള്ള കണ്ടൻറ്റുകൾ കിട്ടുമ്പോൾ ഇപ്പോഴത്തെ തന്നെ വീഡിയോ രൂപത്തിൽ ഞാൻ നിങ്ങളെ എടുത്തിട്ട് വരും, ഓക്കെ? അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് അസ്സലാമു അലൈക്കും.